ഹായ് നമസ്കാരം. ആദ്യമായിട്ട് ഒരു ചെറിയ മോളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. പിണറായി സാറേ, എൻ്റെ പേര് ജയമേക്കുന്നാണ്. ഞാൻ എൻ്റെ സ്ഥലം ഓമശ്ശേരി. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം എൻ്റെ ഉമ്മ ഇപ്പം എന്നെ പോട്ടും കൊണ്ടുപോയില്ല. അമ്മ ഞാൻ ചോദിച്ചപ്പം പറഞ്ഞത് റോട്ടിൽ ക്യാമറ ഉണ്ടെന്നാണ്. ഞങ്ങൾക്ക് ഫൈൻ അടിക്കുന്നു. ഞങ്ങൾ ചെറുതല്ല, നിങ്ങൾക്ക് എന്തിനു ഫൈന്? ചെറുതല്ല, എൻ്റെ ഉമ്മക്കും ഉപ്പക്കും വേണം ഫൈൻ അടിച്ചു. പക്ഷെ ഞങ്ങൾക്കെതിരെ ഫൈന്? ഞങ്ങൾക്ക് കേട്ടു പോണ്ടേ, ഞാൻ വെക്കേഷൻ തലക്ക് പ്രാന്തടിച്ചു വെക്കിരിക്കുക. ഈ മോളാണ് പിണറായി വിജയൻ സാറോട്, നമ്മളെ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മോള് തന്നെ പറയട്ടെ അല്ലേ. മോളെന്താണ് പറഞ്ഞത് പറ. എൻ്റെ അമ്മയെ പിന്നെ പോയിട്ടുണ്ടായിട്ട് ഞാൻ പിണറായി സാറോട് പറഞ്ഞതാ. എന്നിട്ട് ആരെന്തോ പറഞ്ഞു വന്നിട്ട് ആരാണ് അപ്ലോഡ് ചെയ്തത് യൂട്യൂബില്? ആദ്യം ആ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കാണാം. പിണറായി സാറേ, എൻ്റെ പേര് ജയമേക്കുന്നാണ്. ഞാൻ എൻ്റെ സ്ഥലം ഓമശ്ശേരി. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം എൻ്റെ ഉമ്മ ഇപ്പം എന്നെ പോട്ടും കൊണ്ടുപോയില്ല. അമ്മ ഞാൻ ചോദിച്ചപ്പം പറഞ്ഞത് റോട്ടിൽ ക്യാമറ ഉണ്ടെന്നാണ്. ഞങ്ങൾക്ക് ഫൈൻ അടിക്കുന്നു. ഞങ്ങൾ ചെറുതല്ല, നിങ്ങൾക്ക് എന്തിനു ഫൈന്? ചെറുതല്ല, എൻ്റെ ഉമ്മക്കും ഉപ്പക്കും വേണം ഫൈൻ അടിച്ചു. പക്ഷെ ഞങ്ങൾക്കെതിരെ ഫൈന്? ഞങ്ങൾ കേട്ടു പോണ്ടേ, ഞാൻ വെക്കേഷൻ തലക്ക് പ്രാന്തടിച്ചു വെക്കിരിക്കുക. ബുദ്ധിമുട്ടുന്ന ഞങ്ങൾ ഒഴിവാക്കിട്ടില്ല. നിങ്ങൾ മക്കളല്ലേ, പോലല്ലേ ഞങ്ങളും. അത് ഞങ്ങൾ വിഷമങ്ങൾ മനസ്സിലാക്കി. എൻ്റെ അനിയന്, ഞാൻ, എൻ്റെ താത്ത, ഞങ്ങൾ ആരും പോട്ടിക്കൂല. എൻ്റെ ഉമ്മയിപ്പം മാത്രം പോട്ടി. ഞാനതിപ്പോൾ ചോറ് തിന്നാൻ നേരത്ത് ഉമ്മരടുത്ത് ചാമ്പിത. ഇതുമ്മ അറിഞ്ഞാൽ എനിക്ക് ബാക്കി കിട്ടും. അതിൻ്റെ മുന്നേ എനിക്കിത് അപ്ലോഡ് ചെയ്യണം യൂട്യൂബിൽ. അതുകൊണ്ട് ഞങ്ങൾ വിഷമങ്ങൾ മനസ്സിലാക്കി. എനിക്ക് 7 വയസ്സായിട്ടാണ്. എനിക്ക് ബസ് കയറി പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. നിങ്ങളെ മക്കളുമല്ലല്ലോ. തല പ്രാന്തടിച്ച് കൊടുത്തിരിക്കുക. നിങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങൾക്ക് ഒരു കാറ് വേണ്ടിയില്ല, അല്ലെ? ഏതെങ്കിലും ഒന്ന് ചെയ്യും. എങ്ങനെയായിരുന്നു സംഭവം പറ? ദിവസം രാത്രി ഇന്നായിട്ട് കൊണ്ടുപോയില്ല. കല്യാണത്തിന് ഒന്നും ആയിട്ട് കൊണ്ടുപോയില്ല. ആരും കൊണ്ടുപോകില്ല? ഇപ്പൊ ഇമ്മ ഒന്നും ആയിട്ടും കൊണ്ടുപോകല്ല മോള. എത്ര കാലമായി കൊണ്ടുപോകാനായിട്ട്? ഈ അടുത്താണോ കൊണ്ടുപോകാത്തെ? ക്യാമറ വെച്ചപ്പോ പറഞ്ഞ റോട്ടിൽ ക്യാമറ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് 3 ആൾക്കാർ പോയാല് ഫൈൻ അടിക്കേണ്ടി വരും. എന്നിട്ട് പിന്നെ പിണറായി സാറോട് പറഞ്ഞ് വന്നെങ്കിൽ ഞങ്ങൾ കാറ് വാങ്ങി തരണമെന്ന്. എന്നിട്ട് അപ്പോ അത് മറുപടി പറഞ്ഞില്ല. കൊറേ കമന്റ് ഒക്കെ വന്നേനു. മോക്ക് ഇപ്പൊ എത്ര ആൾക്കാരെ കണ്ട്? മോള് കണ്ടോ അപ്പൊ യൂട്യൂബിൽ ഇപ്പൊ എത്ര ആള് കണ്ട്? നോക്കൂലേ. ഫോണില് കളിക്കുന്നുണ്ടോ മോൾ എപ്പോഴും? ഫോണില് എപ്പോഴെങ്കിലും കളിക്കോ, പിന്നെ കളിക്കാൻ പോകും. ഈ വീഡിയോ മോള് സ്വന്തം എടുത്തതിന് എന്നിട്ട് ഉപ്പ അപ്ലോഡ് ചെയ്ത് ഞാൻ വാട്സാപ്പിൽ ഇട്ട് ഉപ്പ കണ്ട് യൂട്യൂബിലിട്ട് അപ്പൊ ഇത് വൈറലായി അല്ലേ. അങ്ങനെ വൈറലായി കൊറേ ആൾക്കാർ മോളെ വിളിച്ചോ. നമ്മളെ നാടിന്റെ വളരെ അടുത്ത് ഓമശ്ശേരിയിലാണ്. മോളെ പേരൊന്ന് പറഞ്ഞു കൊടുക്ക്. ജയമഹക്ക്. മോക്ക് എന്താ പേടിയുണ്ടോ? ഇല്ലല്ലോ. എന്തോ ഒരു വിറെന്താ വിറക്കുണ്ടല്ലോ. കുഞ്ഞു മോളായിട്ടാ ആദ്യമായിട്ടാണോ ക്യാമറിന് മുമ്പ് നിൽക്കുന്നത്? മോളെ ആദ്യമായിട്ടാണ് ക്യാമറ മുന്നിൽ നിൽക്കുന്നത്. അപ്പം മോളെ എല്ലാ ദിവസവും ആദ്യമൊക്കെ മോള് പുറത്തൊക്കെ ഉപ്പയമ്മയും കൊണ്ടുപോകലുണ്ടായിരുന്നില്ലേ? അപ്പൊ പുറത്തൊക്കെ കൊണ്ടുപോകണം മോളെ. പെട്ടെന്ന് ഇപ്പൊ കൊണ്ടുപോവാതായപ്പോ മോക്ക് തോന്നിയ ഒരു ആശയമാണ്, ഒരു വിചിത്രമായ സംഭവം. വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം വളരെ നിഷ്കളങ്കമായിട്ട് മോള് പറയുന്നു തലപ്രാന്ത് പിടിക്കണ്ടല്ലേ. ഒന്ന് പറയാൻ നോക്കടേ, തലപ്രാന്ത് പിടിക്കണ്ട് പറയൂലേ. ഒന്നുകൂടി പറ പിണറായി വിജയൻ സാറോട് എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് ഒരു കാറ് വാങ്ങിച്ചു. എന്തിന്? ബൈക്കുമ്പോ പോവാൻ പറ്റാത്തോണ്ട്. അല്ലെങ്കിലോ? അല്ലെങ്കിൽ ഹെൽമെറ്റ് വാങ്ങി തരാം, അല്ലെങ്കിൽ ഫൈൻ വൈകി തരും അല്ലേ. നമ്മളെ കേരളത്തിലുള്ള ഒരുപാട് കുട്ടികൾക്ക് ഈ ഒരു ആശയം പറയാനുണ്ടാവും. സാധനം സ്വന്തം വാപ്പൻ്റെ ഉമ്മൻ്റെയും കൂടെ പുറത്ത് പോകാൻ പറ്റാത്ത ആ ഒരു വിഷമമാണ് ഈ മോള് പറഞ്ഞിട്ടുള്ളത്. പുറത്ത് പോകണമെങ്കിൽ ഹെൽമെറ്റ് നിർബന്ധമാണ്. ഹെൽമെറ്റ് വെച്ചിട്ട് പോയിക്കൂടെ? കുഞ്ഞു കുട്ടികൾക്കുള്ള ഹെൽമെറ്റ് ഇല്ലല്ലേ. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കുള്ള ഹെൽമെറ്റ് ഇല്ല എന്നുള്ളത് അതുകൊണ്ടാണല്ലേ ഉമ്മയൊപ്പം കൊണ്ടാകത്തെ.
എങ്ങോട്ടും കൊണ്ടുപോയല്ല. ചിലപ്പോ എപ്പോഴെങ്കിലും മാത്രം കൊണ്ടു, എപ്പോഴെങ്കിലും മാത്രം. അപ്പൊ ക്യാമറ പിടിക്കൂലേ? എന്നെ മാത്രം എപ്പോഴെങ്കിലും കൊണ്ടു. ആണോ? അപ്പൊ ഉമ്മ ഇപ്പൊ ഇപ്പോഴും ഇങ്ങനെ മോളെ ഇവിടെ വെച്ചു പോയാലോ എപ്പോഴും? എന്റെ അനിയനുണ്ട്, താത്തേന്റെ അവിടെ. അങ്ങനെ ഇവിടെ നിക്കൂലേ. എത്ര ആളുണ്ട് മോക്ക്? ആരൊക്കെയുണ്ട് വീട്ടില്? എന്റെ താത്ത, എന്റെ അനിയൻ, ഞാൻ. മൂന്നാള്? മോള് നല്ല പാട്ടൊക്കെ പാടുന്ന പറഞ്ഞല്ലോ ഇവിടെ ഒരാള്. എന്നാ രണ്ടു വരി പാട്ടിടെ നോക്കട്ടെ. വാതിക്കലെ വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമിൻ ഉള്ളില് വന്ന് നീയാം കടല് പ്രിയനെ നീയാം കടല്. അടിപൊളി. നമ്മളെ ജയമോളെ ഏട്ടത്തിലേ, ജയമോളെ നേരെ ഇത്താത്തുണ്ട്, പിന്നെ അതേപോലെ കസിനുണ്ട്. ഇത്തനോട് ചോദിച്ചു നോക്കാം. ജയമോളെ ഇത്ത പറയും. ജയമോളെ വീഡിയോ പെട്ടെന്ന് വൈറലായപ്പോ എന്ത് തോന്നി? കുറെ സന്തോഷം തോന്നി. ഇത്രയും വൈറലാവും ഞങ്ങൾ വിചാരിച്ചില്ല. ഓള് വാട്സപ്പ് ഷെയർ ചെയ്ത്. പിന്നെ ഉപ്പ ഗൾഫ് പോയാലോ, ഞങ്ങൾ എല്ലാരും ഗ്രൂപ്പിലേക്ക് വന്നാലും ഉപ്പ കാണണേ. അപ്പൊ ഉപ്പ ഒരു അക്കൗണ്ട് ഇതിൽ തുടങ്ങി, അപ്പൊ ഉപ്പ പോസ്റ്റ് ചെയ്തതാ യൂട്യൂബിൽ. എത്ര ആള് കണ്ടപ്പോ? അത് ഞാൻ ശ്രദ്ധിച്ചില്ല. വൈറലായി. കുടുംബക്കാരൊക്കെ എന്താ പറയുന്നത്? കുടുംബക്കാർക്കൊക്കെ ഭയങ്കര സന്തോഷം. വീഡിയോ ഒക്കെ കാണുമ്പോ നല്ല പാട്ടൊക്കെ പാടൂലേ? പാട്ട് പാടും. ഏട്ടത്തി നല്ല പാട്ടൊക്കെ പാടുന്ന പറഞ്ഞു. ഞാൻ പാട്ടൊന്നും പാടില്ല. പാട്ടൊന്നും പാടില്ല. എന്താ ചെയ്യുന്നത്? ടിക്ടോക്ക് ഒക്കെ ചെയ്തീനാ? ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെയ്യലില്ല. എന്തായാലും ഒരു കുടുംബത്തിലെ അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മൂന്ന് കുഞ്ഞുങ്ങളാണ്. അതില് ഏറ്റവും ചെറിയ കുട്ടിപ്പട്ടാളമാണ് പെട്ടെന്ന് വൈറലായിട്ടുള്ളത്. എല്ലാവരും ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കിട്ടുമ്പോൾ ചെയ്തോളാം കേട്ടോ. ഞാൻ നല്ല ടാലൻ്റ് ആയിട്ട് വരട്ടെ. എല്ലാവരും സ്കൂളിലുള്ള കുട്ടികളൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്ത് പറഞ്ഞു? എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അനിയത്തിയെ ലിങ്കൊക്കെ ചോദിച്ച് ഞാൻ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോല്. അതെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത്. എല്ലാവർക്കും സന്തോഷമായി. ഇപ്പൊ വീഡിയോ ഇനി മോണിറ്റൈസ് ചെയ്യൂലേ? യൂട്യൂബ് പൈസ കിട്ടുന്ന രീതിയിലേക്ക് ആകൂലേ? ആകട്ടെ, ഇനി ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസ് ഒക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പോ ഇനി പിണറായി സാർ കാണട്ടല്ലേ വീഡിയോ? കണ്ടിട്ട് നമുക്ക് ഹെൽമെറ്റ് ഒഴിവാക്കി തരട്ടല്ലേ? അതല്ല വേണ്ടി. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ പിണറായി സാറോട്? കാറുമായി തരണം അല്ലാതെ വേറെ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. അത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പുറത്തൊക്കെ പോവാന്. അപ്പോൾ ഒരുപാട് കേരളത്തിലെ കുട്ടികളുടെ ഒരു പ്രതിനിധിയായി മാറിയിരിക്കുകയാണ്. മോളെ പേരെന്തേനും? ജയാ മെഹക്കൻ്റെ വീട്ടിലെന്താ വിളിക്കുക? സോനു. മോള് നമ്മളെ കേരളത്തിലെ കുഞ്ഞു കുട്ടികൾക്കൊരു പ്രതിനിധി ആയിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ പുറത്തു വിട്ടത്. വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടിട്ടുള്ളത്. ആയിരക്കണക്കിന് കമൻറ്റുകൾ അതിൻ്റെ അടിയിൽ വന്നിട്ടുണ്ട്. ആ മോളാണ് നമ്മളെ കൂടെ ഇപ്പോൾ ഉള്ളത്. കുറച്ച് സമയം മോളെ കുറച്ച് വിശേഷങ്ങളൊക്കെ അറിയാൻ സാധിച്ചു. വീടൊന്ന് ഏടെ പറഞ്ഞു കൊടുക്കും മോളെ വീട്. എൻ്റെ വീട് ഈ ആയിട്ടായിരുന്നു, പിന്നെ ഞങ്ങൾ വാടകയ്ക്ക് ഇങ്ങോട്ട് മാറിയതാണ്. വാടകയ്ക്ക് ഇങ്ങോട്ട് മാറിയതാണ്. ഓമശ്ശേരിയിലാണ് വീട്. ഓമശ്ശേരി മങ്ങാട് അല്ലേ ഇപ്പൊ ഇവിടെ ഉള്ളത് അല്ലേ? ഉപ്പയുടെ മോളപ്പ? ഉപ്പ ഗൾഫ് പോയോ? അപ്പൊ വീഡിയോ വൈറലായപ്പോ ഉപ്പ എന്താ പറഞ്ഞേ? ഉപ്പ ഗൾഫ് പോയിട്ടാണ് വിട്ടത്. ആ, ഗൾഫ് പോയിട്ടാണ് വിട്ടേ. അപ്പൊ ഇങ്ങനെ വൈറലായി കണ്ടപ്പോ ഉപ്പ എന്താ പറഞ്ഞേ? നല്ല മോള പറഞ്ഞോ. സമ്മാനം ഒക്കെ കിട്ടിയോ? ഉപ്പ വാങ്ങി തരാ പറഞ്ഞോ സമ്മാനം? ടാബ് വാങ്ങി തരാന്ന് പറഞ്ഞോ? പക്ഷെ ടാബില് കൊറേ സമയം കളിക്കും. മോള് നന്നായി പഠിക്കോ? സ്കൂളൊക്കെ കുട്ടികളൊക്കെ എന്ത് പറഞ്ഞേ വീഡിയോ കണ്ടിട്ട്? അതിന് കുട്ടികളെ കുറച്ച് നമ്പർ എൻ്റെ അടുത്തുള്ളൂ. കുറച്ച് നമ്പർ എൻ്റെ അടുത്തുള്ളൂ. കുറച്ച് ആൾക്കാരെ നമ്പറേ ഉള്ളൂ. ടീച്ചർമാരൊക്കെ വിളിച്ചാ? ഇന്നലെ എന്ത് പറഞ്ഞു ടീച്ചർമാരൊക്കെ? എന്താ പറഞ്ഞേ? എനിക്ക് ഇത്ര കഴിവുണ്ടായിരുന്നു സ്കൂളിൽ. എന്താ പറയാനാന്ന് ചോദിച്ചു. സ്കൂളിൽ എന്താ പറയാനെന്ന് ചോദിച്ചോ. എന്നിട്ട് എന്താ പറഞ്ഞു മോളെ? എന്താ പറഞ്ഞു? അത് അന്നപ്പോ ഞാൻ എന്നെ ഏട്ടങ്ങ കൊണ്ടുപോയി, ഇപ്പോഴാണ് ഏട്ടൻ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. അന്ന് മോളെ എല്ലായിടത്തും ഉപ്പയമ്മയും കൊണ്ടുപോകലാണ്. ഇപ്പൊ ഈ ക്യാമറ വെച്ചതിന് ശേഷം ഉപ്പയമ്മയും മോളെ കൊണ്ടുപോകണ പരിപാടി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓല് ഇങ്ങനെ കറങ്ങാൻ പോകില്ലേ എപ്പോഴും നമ്മളെ കൊണ്ടാണ്ട്. അപ്പൊ അത് ഭയങ്കര. അതുകൊണ്ടാണ് ഉമ്മക്കും ഉപ്പക്കും ഫൈൻ അടിച്ചോളാൻ പറഞ്ഞല്ലേ. ഓലെ പേരിൽ ഫൈൻ ചെയ്തിന് കുഴപ്പമില്ലല്ലോ. ഒരുപാട് ആളുകൾക്ക് പറയാനുള്ള കാര്യം മോളങ്ങ് പറഞ്ഞു. പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട്. മക്കളെ എന്താ പറയാ, ആക്റ്റീവന്റെ മുന്നിൽ ആരും കാണാത്ത രീതിയിൽ തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന പോലത്തെ കുറെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടു. അതിൽ നിന്നൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് മോള് പ്രതികരിച്ചു. പിണറായി സാറോട്, നമ്മളെ മുഖ്യമന്ത്രിയോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ മോള് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഇതങ്ങ് കയറി വൈറലായി. ഒരുപാട് ആൾക്കാർ മോളെപ്പോൾ വീഡിയോസ് എടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു മോളാണ് നമ്മളെ അടുത്തുള്ളത്. എന്തായാലും അടിപൊളി. ഇനിയും ഇതുപോലെ ഉള്ള വീഡിയോസൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ ഓക്കെ.